തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്നത്തത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഒരേ ഇൻഗ്രീഡിയൻ്റ്, പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ട് നമുക്ക് രണ്ട് തരം റെസിപ്പീസ് ഇന്ന് തയ്യാറാക്കാം. അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏത്തപ്പഴം തന്നെയാണ്. ഏത്തപ്പഴം, പക്ഷേ പച്ച ഏത്തപ്പഴം അത്ര ഇതുപോലെ നല്ല നല്ല കറുത്ത നിറത്തിലുള്ള ഏത്തപ്പഴമാണ് ഇതിന് വേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് നല്ലോണം മാഷ് ചെയ്ത്, അതായത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് മാത്രമായിട്ട്, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ്. ഇതിന് ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് റെസിപ്പി ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ, ഒന്ന് തലയിലേക്കുള്ള ഒരു ഹെയർ പാക്കും ഒന്ന് മുഖത്തേക്കുള്ള ഫേസ് പാക്കും. അതാണ് ഇതിൻ്റെ, ഇത് അടിപൊളി സാധനമാണ് ഏത്തപ്പഴം. ഓക്കെ, അപ്പോൾ ഈ ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ശരിക്ക് 100 ഗ്രാമിൽ ഏകദേശം 89 കലോറി അടങ്ങിയിട്ടുണ്ട്. 59 കലോറിയേ ഉള്ളൂ. പക്ഷേ സാധാരണഗതിയിൽ ഒരു ഏത്തപ്പഴം 150 ഗ്രാം കാണും. അതുകൊണ്ടാണ് ഇത് 100 കലോറിക്ക് മുകളിലായതുകൊണ്ട് ഇത് കലോറിഫിക് വാല്യൂ കൂടുതലാണെന്നും കുറച്ച് വണ്ണം കൂട്ടാൻ സഹായിക്കുമെന്നും അതുപോലെ പ്രമേഹ രോഗികൾ അധികം കഴിക്കരുതെന്നും പറയപ്പെടുന്നത്. ഓക്കെ, എങ്കിൽ കൂടിയും ഒരു നേരത്തെ ഭക്ഷണം പോലെ വളരെ ചെറിയൊരു ഏത്തപ്പഴം കഴിക്കുന്നതിൽ അപാകതയില്ല. ഇടയ്ക്ക് കഴിക്കാം, അത്രയ്ക്ക് കൊതിയുള്ളവർക്ക്, അത് ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടയ്ക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഹെയർ പാക്കിന് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇതിനകത്തൊരു സിലിക്ക എന്ന് പറഞ്ഞൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. സിലിക്ക ഒരു മിനറലാണ്, അതങ്ങനെ സാധാരണ പഴവർഗ്ഗങ്ങളിലൊന്നും കാണാത്തതാണ്. അപ്പോൾ ഇതിനകത്ത് അത് നന്നായിട്ടുണ്ട്. സിലിക്ക കൊളാജൻ പ്രൊഡക്ഷൻ പറയല്ലേ, ഇത് നമ്മുടെ മുടിക്ക് പുറത്തുള്ള ഒരു കോട്ടിംഗ് ഉണ്ട് കൊളാജൻ, അത് ഏറ്റവും പ്രധാനമാണ്. ക്യൂട്ടിക്കിൾ ഇവിടെയൊക്കെ തന്നെയും കൊളാജൻ ആണ് അതിന് ഈ ഷൈനിങ് അപ്പിയറൻസ് തരുന്നത്, നല്ല ഭംഗിയുള്ള മുടി തരുന്നത്. അപ്പോൾ അതിന്, അതുപോലെ മുഖത്ത് കൊളാജൻ പ്രൊഡക്ഷനെ സഹായിക്കുന്ന, അതിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന സിലിക്ക ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതോടൊപ്പം തന്നെ വൈറ്റമിനുകളുടെ ഒരു കലവറ തന്നെ, മിനറൽസ് എല്ലാം, പ്രോട്ടീൻ, അത്യാവശ്യം പ്രോട്ടീനും ഉണ്ട്, നാരുകളും ഉണ്ട്, എല്ലാം കൂടെ ഇതിനെ ഒരു, ശരിക്കു പറഞ്ഞാൽ ഒരു ഫുൾ മീൽ ബൈ ഇറ്റ്സെൽഫ്, ഒരു നേരത്തെ ഭക്ഷണം പോലെയാണ് ഏത്തപ്പഴത്തെ കരുതുന്നത് എപ്പോഴും. അത് ശരിയുമാണ്, കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലിങ്ങാണ്. ഞാൻ എൻ്റെ ശരീരം തുടുക്കാനും വണ്ണം വയ്ക്കാനുമുള്ള വീഡിയോയിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഏത്തപ്പഴം തന്നെയാണ്. അത് നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ്. ഏത്തപ്പഴം മാത്രമല്ല, അതിനോടൊപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഇത് സാച്ചുറേറ്റഡ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് വണ്ണം വെപ്പിക്കാൻ ഇത് സഹായിക്കും. ശരീരത്തിൽ മെലിഞ്ഞിരിക്കുന്നവർക്ക് പിന്നെ മൈക്രോഫ്ലോറയുടെ ഭക്ഷണവുമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഫേസ് പാക്കിനെ പരിചയപ്പെടാം. ചേരുവ എന്ന് പറയുന്നത് ഏത്തപ്പഴം മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്, അതാണിത്. പിന്നെ ഇതിനോടൊപ്പം കോഫി പൗഡറുണ്ട്. ഓക്കെ, കോഫി പൗഡർ വെള്ളത്തിൽ അരിച്ചെടുത്തത്. പിന്നെ തേനുണ്ട്, അതോടൊപ്പം അരിപ്പൊടിയും. ഇത്രയുമാണ് നമുക്ക് ഫേസ് മാസ്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഏത്തപ്പഴത്തിനകത്തേക്ക് നമുക്ക് തേൻ ചേർക്കാം. അരിപ്പൊടി, കോഫി പൗഡർ, ഹെയർ പാക്കിനും കോഫി പൗഡറുണ്ട്, രണ്ടിനും കൂടെയാണ് ഇത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. തയ്യാറാക്കി കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് ഓരോ റെസിപ്പികൾ തയ്യാറാക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് ഒട്ടും സമയം വേണ്ടി വരില്ല, 1 മിനിറ്റ് മതി. ഇപ്പോൾ സമയമില്ലാത്തവർക്കും കൂടെ തയ്യാറാക്കി പരീക്ഷിക്കാവുന്ന റെസിപ്പികളാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് നല്ലോണം പിന്നെയും തിക്കൻ ചെയ്യും, കട്ടിയായിട്ട് വരും കേട്ടോ. അതെന്താ, അരിപ്പൊടി കിടക്കുന്നതുകൊണ്ടാണ്. അത് നമ്മൾ തയ്യാറാക്കാൻ 1 മിനിറ്റ് പോലും വേണ്ടി വന്നില്ലേ.
അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ലേഡീസിനും ജെൻസിനും ഉപയോഗിക്കാം, ഒരു പ്രോബ്ലം അല്ല. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്ക് വരെ ഉപയോഗിക്കാം. എത്ര പ്രാവശ്യം ഒരു ആഴ്ചയിൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ, ഇത് ഒരു കുഴപ്പമില്ലാത്തതാണ്. എത്ര പുരട്ടുന്നോ അതനുസരിച്ച് നന്നായിട്ട് വരും. പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ചിലർക്ക് ഇത് ഉപയോഗിക്കും, ചിലർക്ക് ഏത്തപ്പഴം ശരിയാവില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ള വളരെയധികം ഫേസ് പാക്കുകൾ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ, വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളത്, ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ളത്, കസ്റ്റാർഡ് ആപ്പിൾ വെച്ചിട്ടുള്ളത്, പപ്പായ വെച്ചിട്ടുള്ളത്, ഓറഞ്ച് വെച്ചിട്ടുള്ളത്, ക്യാരറ്റ് വെച്ചിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ ബേസ് ഞാൻ ഏതെങ്കിലും ഒരു ഫ്രൂട്ടായിരിക്കും എടുക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ. പിന്നെ കുക്കുംബറിൻ്റെ ഉണ്ട്, നമ്മുടെ വെള്ളരിക്കയുടെ ഉണ്ട്, ഓക്കെ, വെണ്ടയ്ക്കയുടെ ഉണ്ട്. അപ്പം ഇതൊക്കെ തന്നെ ഒരു ബേസായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ എടുത്തിട്ട് അതിനോടൊപ്പം തേൻ ചേർക്കുന്നു. അതോടൊപ്പം തന്നെ ചിലതിൽ ഞാൻ കസ്തൂരി മഞ്ഞളാണ് ചേർത്തത്, ചിലതിനകത്ത് ഫ്ലാക്സ് ജെൽ ചേർത്തിട്ടുണ്ട് ബീറ്റ്റൂട്ടിനോടൊപ്പം, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പിന്നെ അതിനോടൊപ്പം തീർച്ചയായിട്ടും കോഫി പൗഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം വൈറ്റനിങ് ആണ്, അതോടൊപ്പം മോയ്സ്ചറൈസിങ് ആണ്. ഇതിനൊക്കെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പം അത് എപ്പോഴും നമുക്ക് അത് അതുപോലെ തന്നെ അരിപ്പൊടി, അരി എന്ന് പറഞ്ഞാൽ പച്ചരി എടുത്ത് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. വെള്ളത്തിലൊന്നും ഇടാം, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രബിങ് പ്രോപ്പർട്ടി കിട്ടും. അതായത് ഫേസിലുള്ള എപ്പിത്തീലിയം ഡെഡ് ടിഷ്യൂസ് എല്ലാം തന്നെ ഇളകിപ്പോകും. അപ്പോൾ എല്ലാ ദിവസവും അരിപ്പൊടി ചേർത്തിട്ട് സ്ക്രബ് ചെയ്യണ്ട, ആഴ്ചയിൽ ഒരിക്കൽ മതി. ഓക്കെ. അപ്പം അരിപ്പൊടി ചേർത്ത് ഇങ്ങനെ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുക. അരിപ്പൊടി മാറ്റിക്കൊണ്ട്, ഇപ്പോൾ ഇതിനകത്ത് അരിപ്പൊടി മാറ്റാം. അരിപ്പൊടി മാറ്റി നിങ്ങൾ കസ്തൂരി മഞ്ഞളും കോഫി പൗഡറും ഹണിയും അതോടൊപ്പം ഏത്തപ്പഴവും ബനാനയും കൂടെ ചേർത്ത് എല്ലാ ദിവസവും പുരട്ടാം. അപ്പം ഇങ്ങനെ വളരെയധികം വെറൈറ്റീസാണ് ഞാനിപ്പോൾ ചെയ്തിട്ടേക്കുന്നത്. ഈ ഫേസ് പാക്ക് മാറ്റി മാറ്റി ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതാണ് ചേരുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാനും എളുപ്പമുണ്ട്. കാരണം അതൊന്ന് ട്രൈ ചെയ്യണം, എവിടെങ്കിലും ഒരു ട്രയൽ നടത്താൻ. കയ്യിലായാലും മതി, ഒന്ന് പുരട്ടി വെച്ചിട്ട് ഉണങ്ങി കഴിയുമ്പം കഴുകിക്കളയണം. എന്നിട്ട് മറ്റ് ഭാഗവുമായിട്ട് കമ്പയർ ചെയ്യണം. കളറിൽ വ്യത്യാസമുണ്ടെങ്കിൽ, അതായത് കുറച്ചുകൂടെ ഫെയറായിട്ട് ഇവിടെ ഇപ്പം നമ്മളിത് അപ്ലൈ ചെയ്യുന്ന ഭാഗം കൂടുതൽ നിറം, നല്ലൊരു നിറ വ്യത്യാസം നന്നായിട്ട് കൂടുതലാണ്, ഫെയറായിട്ടിരിക്കുന്നെങ്കിൽ അതാണ് നിങ്ങൾക്ക് ചേരുന്നതെന്ന് കണ്ടുപിടിക്കണം. അതല്ല, അവിടെ കുറച്ചുകൂടെ ഡാർക്കായിട്ടിരിക്കുന്ന മറ്റേ പുരട്ടാത്ത ഭാഗത്തേക്കാൾ ഡാർക്കായിട്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്കത് ചേരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അത് അങ്ങനെ ഓരോരുത്തർ ഇറ്റ് വേരിയസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, എല്ലാവർക്കും ഒരേപോലെയല്ല. അപ്പം അങ്ങനെ തീർച്ചയായും കണ്ടുപിടിക്കണം. ഇപ്പോഴുള്ള ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ ഞാൻ പറയില്ലേ, മുഖം കറുത്തു വരുന്നു, ശരീരം മെലിയുന്നു, മുടി കൊഴിയുന്നു, ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്ത് അതിന് റിസൾട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇത്രയും കൂടുതൽ ഗവേഷണം ചെയ്ത് പുതിയ പുതിയ കണ്ടുപിടിക്കുന്നത്. അതിൻ്റേതായ നല്ല എഫക്റ്റീവ്നെസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട, മുഖം കറുത്തിരിക്കുന്നവരൊക്കെ വിഷമിക്കുക. എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി, നമുക്ക് എല്ലാവർക്കും പരിഹാരമുണ്ട്. എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള വളരെയധികം ഓയിൽസ്, മുഖത്ത് പുരട്ടുന്നത് മാത്രമല്ല തലയിൽ പുരട്ടുന്നതാണെങ്കിലും, അതോടൊപ്പം ക്രീം, അതുപോലെ അൺഡ്രൈ ക്രീം ഒക്കെ തന്നെ എല്ലാം പ്യുവർ ആൻഡ് നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള വളരെയധികം എന്താ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം താല്പര്യമുള്ളവർക്ക് സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് പാക്കിൻ്റെ റെസിപ്പി. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഹെയർ പാക്ക്. ഹെയർ പാക്കും ഇതുപോലെ തന്നെയാണ്, ഇതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. ഹെയർ പാക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് പ്രധാനമായി ഏത്തപ്പഴം, ഇത് തന്നെ നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കണം, വെള്ളം ചേർക്കരുത്. മിക്സിയിൽ അടിച്ചെടുത്തത് ഗ്രാമ്പു പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുക്കാം. കോഫി പൗഡർ വെള്ളത്തിൽ അലിച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ. പിന്നെ ഇത് ഏകദേശം ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു മാഷ് ചെയ്ത പോർഷനാണ്. അതിനോടൊപ്പം തൈര് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം. അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം തൈര്. നമുക്ക് ഇതിനോടൊപ്പം ആദ്യം തൈര് ചേർക്കാം. തയ്യാറാക്കുന്നതിൻ്റെ രീതി, ആദ്യം തൈര് ചേർക്കുന്നു. കോഫി പൗഡർ ചേർക്കാം. വെറും 4 ചേരുവകൾ മാത്രമേ ഉള്ളൂ ഇതിൽ. ഗ്രാമ്പു പൗഡർ
നല്ല ഒരു ഹെയർ പാക്ക് ആയിട്ടുണ്ട്. നല്ല അടിപൊളി കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഹെയർ പാക്ക് തയ്യാറാക്കിയത് മനസ്സിലായല്ലോ. ഈ രീതിയിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതിയാവും. മുടി പോയി വിഷമിക്കുന്നവർ ഒട്ടും വിഷമിക്കേണ്ട. ഇതൊരു ഹെയർ പാക്കാണ്. അതിന് മുമ്പ് നമ്മൾ ഒരു ഓയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. നേരത്തെ സവാളയും അതിനോടൊപ്പം ടീ പൗഡർ, അതായത് തേയിലപ്പൊടിയും 30 ഗ്രാം വീതം, സവാള 30 ഗ്രാം, അല്ലെങ്കിൽ ഒരു ചെറിയ സവാള, അതിനോടൊപ്പം 30 ഗ്രാം തേയിലപ്പൊടി, 200 ml വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഒന്നി ആട്ടിയ വെളിച്ചെണ്ണ, എന്നാലും ഏറ്റവും നല്ലത് വെർജിൻ കോക്കനട്ട് ഓയില. ഇത്രയും കൂടെ നമ്മൾ 21 ദിവസം അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കണം. സവാളയുടെ പുറത്ത് അഴുക്കും ഒന്നും കാണാൻ പാടില്ല. അതുപോലെ വെള്ളവും നന്നായിട്ട് തുടച്ചെടുത്ത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ട്, എയർ ടൈറ്റ് ആയിട്ട് ഒരു പാത്രത്തിലിടുക. അതിനോടൊപ്പം ഓയിൽ ഒഴിക്കുക, ഈ 30 ഗ്രാം തേയിലപ്പൊടിയും ചേർക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. അടച്ചു വെച്ചിട്ട് ഒരു 21 ദിവസം കഴിഞ്ഞാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് അത് അരിച്ചെടുക്കണം. അരിക്കുമ്പം ഒരു 150 ml കാണുള്ളൂ, 200 ml 150 ml ആയിട്ട് മാറും. അപ്പോൾ അതാണ് ആദ്യം തേക്കേണ്ടത് തലയിൽ, കേട്ടോ. ഞാൻ മുടി വളർച്ച ഒറ്റ മാസത്തിൽ തെളിവുകൾ സഹിതം ഡോക്ടറുടെ ഒറ്റമൂലി കണ്ടിട്ടുണ്ടാവുമല്ലോ. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിലെ ആദ്യത്തെ ഓയിലാണ്. ആ ഓയിൽ നന്നായിട്ട് തലയിൽ പുരട്ടി മസാജ് ചെയ്തതിന് ശേഷം വേണം ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാൻ. അങ്ങനെ അപ്പോഴാണ് അതിൻ്റെ എഫക്റ്റീവ്നെസ് വരുന്നത്. എന്ന് വെച്ചാൽ പോഷകങ്ങളെല്ലാം കൊടുക്കുന്നു. അതുപോലെ ഈ എണ്ണ പുരട്ടുമ്പോഴത്തേക്ക് രക്തോട്ടം നന്നായിട്ട് കൂടും. അതോടൊപ്പം തന്നെ ആ മുടി വളർച്ചയല്ല മുടി കൊഴിച്ചിൽ കുറയും. പിന്നെ മുടി വളർച്ചയ്ക്ക് സഹായകരമായ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട്. നമ്പർ 1 ഏത്തപ്പഴം, തൈര്, അതുപോലെ ഡാൻഡ്രഫ് നന്നായിട്ട് കുറയ്ക്കുന്നതാണ് തൈര്. അതോടൊപ്പം പോഷകങ്ങളും ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള ഗ്രാമ്പു പൗഡറും കോഫി പൗഡറും, ഇത് രണ്ടും മുടിയെ സ്ട്രെങ്ത്, മുടിക്ക് കട്ടി ഉണ്ടാവാൻ വളരെ സഹായിക്കും. ക്യൂട്ടിക്കിളിൻ്റെ ഫോർമേഷനൊക്കെ സഹായിക്കും. അതോടൊപ്പം പ്രധാനമായിട്ട് നമ്മൾ ഈ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏത്തപ്പഴം തന്നെയാണ്. ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സിലിക്ക കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് ഇത് ഏറ്റവും നല്ലതാണ്. പിന്നെ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ഹെയർ ഗ്രോത്തിന് ഏറെ സഹായിക്കും. അതുപോലെ ഡാമേജ്, മുടി പൊട്ടിപ്പോവില്ലേ, അതിന് പ്രിവെൻറ്റ് ചെയ്യുന്ന ഇത്. മുടി കൊഴിച്ചിൽ മാത്രമല്ല, മുടി പൊട്ടി ചിലർക്കാണെങ്കിൽ ഡാമേജ് ആയിപ്പോവും. അങ്ങനെയുള്ള ഹെയറിനും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. തീർച്ചയായും നിങ്ങൾ മാറി മാറി ഈ റെസിപ്പികൾ നോക്കുക. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ശരിയാവും. തലയിൽ ഹെയർ പാക്കിൽ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, വെണ്ടയ്ക്കയിൽ ചെയ്തിട്ടുണ്ട്, കേട്ടോ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ വേറെ പല ഇൻഗ്രീഡിയൻസും മാറ്റി മാറ്റി ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഫ്ലാക്സ് ജെല് വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ഉണ്ടായിരുന്നു, പിന്നെ കുക്കുംബർ ഫേസ് പാക്ക്, ഹെയർ പാക്ക്, പിന്നെ മുരിങ്ങയിലയുടേത് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെയും വളരെ എഫക്റ്റീവാണ്. പലരും ഇപ്പോൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നല്ലോണം ഹെയർ ഗ്രോത്ത് ഉണ്ട്, കൂടാതെ നല്ല മുടി ഒഴിച്ചിലും നന്നായിട്ട് കുറഞ്ഞു, ഡാൻഡ്രഫും കുറഞ്ഞു. ഇതോടൊപ്പം ഈ എണ്ണ, ആദ്യം നമ്മളൊരു എണ്ണയുടെ കാര്യം പറഞ്ഞില്ല, ആ എണ്ണ കൊണ്ട് മൈഗ്രെയിൻ വരെ മാറിയെന്ന് എത്രയോ പേഷ്യൻസ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മൈഗ്രെയിൻ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷേ ഇത് പുരട്ടിയിട്ട് പിന്നെ 2 മാസത്തിലധികമായി അവരിത് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ അവർക്ക് തലവേദന വന്നിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഒരു പുതിയ കാര്യമാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ പല റിസൾട്ട്സും കിട്ടുന്നെങ്കിൽ എന്നെ അറിയിക്കുക. തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതണം. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ എപ്പിസോഡ്.